സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കർത്താവ് കൂടെയില്ലായിരുന്നുവെങ്കിൽ എന്നൊരു സാധ്യതയെ സങ്കല്പിച്ചു നോക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 124. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടുന്നത് കർത്താവ് നമ്മെ ഒരിക്കലും പിരിയില്ല, കർത്താവില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്നലെ സങ്കീർത്തനം 40 പുറപ്പാട് യാത്രാനുഭവത്തെ ധ്യാനിച്ചപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെ വിചിന്തനത്തിലും നാം കണ്ടിരുന്നു ഇഹലോകത്തിലെ നമ്മുടെ തീർത്ഥാടന വഴികളിലും മരുയാത്രകളിലും നാഥൻ ഉൾച്ചേരുന്നുണ്ട് നമ്മുടെ സഹയാത്രികനായിട്ട്. ദൈവം നമ്മോടുകൂടെ നമുക്ക് വേണ്ടിയാണ്. യാവേ ഇസ് വിത്ത് അസ് ആൻഡ് ഫോർ അസ് എന്ന ഇസ്രായേലിൻ്റെ വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ് ഈ സങ്കീർത്തനം. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സമർപ്പണ ബുദ്ധി ഇളക്കം തട്ടാത്തതാണ്. ടെനീഷ്യസ് കമ്മിറ്റ്മെൻ്റ് ഓഫ് ഗോഡ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ എസ് അഭിലാഷ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇന്ന് അദ്ദേഹം വിവരിക്കുകയായിരുന്നു കാലാവസ്ഥ പ്രവചനങ്ങൾ എത്ര സങ്കീർണവും അപര്യാപ്തങ്ങളുമാണെന്ന്. കാലാവസ്ഥയ്ക്ക് ഭൂപടമില്ല, ഒരു ഭൗമികമായ പകിടകളി പോലെയാണ് കാര്യങ്ങൾ. തകിടം പറഞ്ഞ പരിസ്ഥിതിയുടെ കാരണങ്ങൾ കാലങ്ങളും ദേശങ്ങളും രാഷ്ട്രീയ നിലപാടുകളും പുണർന്നു കിടക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാകട്ടെ ജലബോംബുകളായി ചുഴലികളായി നനച്ചിരിക്കാത്ത ഒരു പ്രദേശത്ത് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കടന്നു വരികയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം ഹുങ്ക് പിടിച്ച ജലവിധാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിസംപ്റ്റസ് വാട്ടേഴ്സ്, ജലത്തിന് അതിരില്ല, അതിരുകളെ അത് മാനിക്കാറുമില്ല. ഹൃദയം നുറങ്ങാതെ ഈ ദിവസങ്ങളിൽ വാർത്തകൾ ശ്രദ്ധിക്കാനാകുന്നില്ലല്ലോ ജലവിധാനങ്ങളുടെ മരണപ്പാച്ചിലുകളെക്കുറിച്ച്. സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങ് കൂടെയില്ലായിരുന്നെങ്കിൽ ജലം ഞങ്ങളെ വിഴുങ്ങിക്കളയുമായിരുന്നു എന്ന്. കനപ്പെട്ടതും പരന്നുകിടക്കുന്നതും നിലയ്ക്കു നിൽക്കാത്തതുമായ എല്ലാ ഭീഷണികളെയും കുറിക്കാൻ യഹൂദർ ഉപയോഗിക്കുന്ന ഒരു രൂപകമാണ് ജലമെന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത എന്തൊക്കെ ഭീഷണി നമ്മെ പിടികൂടുമ്പോഴും കർത്താവ് കൂടെയില്ലാതെ വന്നിരുന്നെങ്കിൽ അത് നമ്മെ വീണ്ടെടുക്കാനാവാത്ത വിധം നശിപ്പിച്ചേനെ. പക്ഷേ കർത്താവ് കൂടെയില്ലാത്ത അവസ്ഥ ഇല്ലല്ലോ. അവൻ ദൃഷ്ടജലവിധാനങ്ങളെ നിലയ്ക്കു നിർത്തുകയാണ്. സങ്കീർത്തനം 29:114 പറയുന്നത് പോലെ ജലവിധാനങ്ങളൊരുക്കിയ മരണക്കെണിയിൽ നിന്ന് മുങ്ങി നിവർന്നവൻ്റെ ജീവനിശ്വാസവും ആശ്വാസവുമാണ് ഈ സങ്കീർത്തനത്തിന്. പുതിയ ദിശാബോധത്തിൻ്റെ സങ്കീർത്തനമാണത്, സാം ഓഫ് ന്യൂ ഓറിയൻറ്റേഷൻ. ഇന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6:12-18 വരെ ഈ അധ്യായം ജ്ഞാനസ്നാനത്തിൻ്റെ അന്തസത്തയെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജ്ഞാനസ്നാനത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചുവെന്നും അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടുവെന്നും അതിനാൽ ഉയർപ്പിക്കപ്പെടുമെന്നും ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിലെ ജലം എന്ന അടയാളം നമ്മെ കൊല്ലാൻ ഒരുമ്പിടുന്ന തിന്മയുടെ ജലവിധാനങ്ങളുടെ ഓർമ്മ തന്നെയാണ്. അവിടെ നാഥനില്ലായിരുന്നെങ്കിൽ നാം ജീവനിലേക്ക് തിരികെ വരില്ലായിരുന്നു. നാം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു, സിൻസ് ടൗറോത്തെ എന്നാണ് ശ്ലീഹ പറയുന്നത്. നമ്മെ പ്രളയജലത്തിൽ മുങ്ങാതെ കാത്ത പൊങ്ങുതടിയാണ് കുരിശ്. അതിൽ നാഥനുണ്ട്. നമ്മെ മൂടുന്ന പ്രളയജലത്തിൽ നാഥൻ എവിടെയെന്നോ, രക്ഷാനൗകയിലല്ല. നമ്മെ മുങ്ങാതെ കാക്കുന്ന കുരിശുതടിയുടെ മറുതലയ്ക്കൽ അവൻ കിടപ്പുണ്ട്. അതിനാൽ മരണത്തെ ജയിച്ചുയർത്ത നമ്മൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടും മൃതരായി തീരരുത് എന്ന് ശ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് നൽകപ്പെട്ട ദൈവിക പാഠത്തിൻ്റെ മാതൃകയിൽ നാം ഹൃദയമൊരുക്കുന്നുവെന്നതിൽ ശ്ലീഹ ദൈവസ്തുതി ആലപിക്കുന്നു. റോമർ 6:17. ജ്ഞാനസ്നാനത്തിൽ നാം കയ്യേറ്റുവാങ്ങിയ സുവിശേഷം തന്നെയാണ് ഈ പാഠം. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മുടെ ജീവിതരേഖയായ വചനപാഠം ബിബ്ലിയ. നാം ഇനി തിന്മയുടെ അടിമയല്ല, നീതിയുടെ അടിമകളാണ്. അടിമ ഡൂളോസ് എന്നത് അക്കാലത്തെ റോമൻ വ്യവസ്ഥയിലെ വീട്ടുജോലിക്കാരനാണ്. ഗൃഹനാഥൻ കൂറിയോസിൻ്റെ ഇംഗിതം പാലിക്കുന്നവനാണ് അടിമ ഡൂളോസ്. ഉദ്യതനായ നാഥൻ കൂറിയോസിനോട് ശിഷ്യർക്കുള്ള ഗാഢബന്ധത്തെ കുറിക്കാൻ തിരുവചനം ആവർത്തിക്കുന്ന ഒരു വാക്കാണിത്. നാം ക്രിസ്തുവിൻ്റെ മരണത്തിലേക്ക് ഞാൻ സ്നാനപ്പെട്ടു എന്ന് ശ്ലീഹ പറയുമ്പോൾ നാം നാഥൻ്റെ മരണത്തെ തന്നെയാണല്ലോ ഏറ്റുപറയുന്നത്. മരണത്തെ മാത്രമല്ല ഉത്ഥാനത്തെയും. അതിനാൽ ഒരടിമയെപ്പോലെ നാം മരണത്തോളം താഴ്ത്തപ്പെടുമ്പോഴും നാഥനെ പോലെ ഉത്ഥാനത്തിൻ്റെ പടവുകൾ ഉയരെ കയറുന്നുമുണ്ട്. ഇന്ന് സുവിശേഷം ലൂക്ക 12:39-48 വരെ ഇപ്രകാരം
അടിമകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരും അടിമകളാണ്, ഡൂളോസ്. എന്നാൽ ചിലർ കാര്യസ്ഥന്മാരായി നിയമിക്കപ്പെടുന്നു, ഒയ്ക്കണോമോസ്. പക്ഷേ തങ്ങളുടെ ഈ ശുശ്രൂഷയെ തിരിച്ചറിയാതെ ധാർഷ്ട്യത്തിൻ്റെ കൈകൾ ഉയർത്തുകയാണ് അവൻ സഹഭൃത്യന്മാർക്ക് നേരെ. വാളിനാൽ അവരെ നാഥൻ പകുക്കും എന്ന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ സുവിശേഷം പറയുന്നതും. ഇതൊക്കെ ശിഷ്യർ കേട്ട് മനസ്സിലാക്കാൻ തന്നെയാണ് നാഥൻ പറയുന്നതും. പത്രോസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി, കർത്താവെ, ഇതൊക്കെ നീ ഞങ്ങളോട് പറയുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചോ അതോ മറ്റുള്ളവർ കേൾക്കാൻ കൂടിയോ? ഉദ്ധാനത്തെ പ്രതീക്ഷിക്കാത്ത മനുഷ്യരുടെ അടയാളമാണ് യജമാനനെ മറക്കുന്ന, സഹഭൃത്യരെ ദ്രോഹിക്കുന്ന ഭൃത്യനിലൂടെ നാഥൻ വരച്ചിടുന്നത്. ലൂക്ക 17:10 നാഥൻ സ്വയം വമ്പു പറയാത്ത ഭൃത്യരായിത്തീരാൻ നമ്മോട് പറയുന്നുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ട ജോലികൾ മാത്രമേ ചെയ്തുള്ളൂ എന്ന് എളിമയോടെ പ്രഖ്യാപിക്കുന്നവരെ പോലെ. നാഥ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എന്തായിത്തീർന്നേനെ എന്ന് സങ്കീർത്തകനോടൊപ്പം പ്രാർത്ഥിക്കേണ്ടതിന് പകരം നമ്മൾ വമ്പു പറയുകയാണോ, ഞാനില്ലായിരുന്നെങ്കിൽ ഇവിടെ കാണാമായിരുന്നു എന്ന്.